വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബട്ടർ നാനിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് 500 ഗ്രാം മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒരുപോലെ ഒന്ന് യോജിക്കാനായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കപ്പ് തൈര് എടുക്കാം. അത് ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. തൈരെടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ഓയിലും കൂടെ ചേർത്തിട്ട് ഇത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു മണിക്കൂർ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് മാവ് ഓരോ ചെറിയ ബോൾസാക്കി ഇങ്ങനെ എടുക്കാം. ഇനി ഈ ബോൾസുകളെല്ലാം നമുക്കൊന്ന് ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇടയ്ക്ക് അല്പം മൈദ തൂകി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു വശത്ത് ഒരല്പം മല്ലിയില തൂകി കൊടുക്കാം. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് ഈ നാൻ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഒരു വശം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. നമുക്കൊരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബട്ടർ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.